സുദാരിമീസലാം ഫൈസി പോലെയുള്ള പിന്നെ ബഷീർ ഫൈസി പോലെയുള്ള ആളുകളുടെ പ്രസംഗം ഇൻഷാ നമ്മൾ ക്ലാസ്റൂം കൂടെ ലൈവ് കൊടുക്കുകയും ചെയ്യും ഇൻഷാ. അപ്പൊ അത് സഹോദരിമാര് നിങ്ങളുടെ ആരൊക്കെയാണ് ഉള്ളത് ഉണ്ടാവുക, നിങ്ങളുടെ വീടുകളിൽ ഉള്ള അതല്ലെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെട്ട നമ്മുടെ കൊച്ചിക്കര മഹലിന്റെ അകത്ത് ഉൾപ്പെട്ട പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ അതുപോലെ തന്നെ മറ്റു ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, ആൺകുട്ടികൾക്ക് പ്രവേശനമില്ല, പെൺകുട്ടികൾക്ക് മാത്രം. അപ്പൊ ആ വിഷയം നിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പരിപാടി ഉണ്ടാവുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാക്കി നടത്താൻ നമ്മെ സഹായിക്കട്ടെ. ആമീൻ. പിന്നെ ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞതില് ചില ആളുകൾക്ക് ഒരു തരം സംശയമുണ്ടോ? ഇന്നലെ തേമുമിന്റെ അവയവം എന്ന് പറയേണ്ടുന്ന സ്ഥാനത്ത് ആദ്യം വുളുവിന്റെ അവയവം എന്ന് ഞാൻ കഴിച്ചു പറഞ്ഞിരുന്നു. പിന്നീട് ഞാൻ അത് മടക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ നമ്മുടെ ഒരവയവത്തില് നമ്മൾ പ്ലാസ്റ്റർ ധരിച്ചിരിക്കുന്നു, പ്ലാസ്റ്റർ ഇങ്ങനെ ബാൻഡേജ് ഒരവയം മുറിഞ്ഞാനെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. എന്നാൽ അത് ധരിക്കുന്ന സമയത്ത് വുളു ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് തേമം ചെയ്ത് നിസ്കരിച്ചു, അങ്ങനെ അതൊക്കെ സുഖപ്പെട്ടതിന് ശേഷം പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. അതേ സമയത്ത് ആ പ്ലാസ്റ്റർ ഉള്ളത് തേമുമിന്റെ അവയവത്തിലാണെങ്കിൽ, അതായത് മുഖത്തും കൈമരോ തേമം ചെയ്യുമ്പോൾ തടയേണ്ടത് മുഖത്തോ കൈമരോ ആണ് ആ പ്ലാസ്റ്റർ എങ്കിൽ അത് ധരിക്കുന്ന സമയത്ത് ഉള്ളു ഉണ്ടായാലും മടക്കി നിസ്കരിക്കണം, പിന്നീട് രോഗം സുഖപ്പെട്ടതിന് ശേഷം പിന്നെ മടക്കി നിസ്കരിക്കണം എന്നും പറഞ്ഞിരുന്നു. അതവിടെ അത് മാറിപ്പോയിരുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ മുഖത്തോ അതിൽ കൈമരോ ആണ് പിന്നെ പ്ലാസ്റ്റർ ഉള്ളത്, എന്നാൽ അത് ധരിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായാലും പിന്നെ തേമം ചെയ്ത് നിസ്കരിച്ചാലും പിന്നെ അതൊക്കെ സുഖപ്പെട്ടതിന് ശേഷം നിസ്കരിച്ചതൊക്കെ വീണ്ടും മടക്കി നിസ്കരിക്കണം. അതാണ് എന്റെ മസല. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ മടക്കി നിസ്കരിക്കണ്ട എന്ന് പറയുന്ന അഭിപ്രായവും ഉണ്ട്. നമ്മുടെ ഇമാമികളെപ്പെട്ട ചില ആളുകൾ ആ അഭിപ്രായത്തെ പ്രബലപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് അത് അസ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും മടക്കി നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ അത് കുറ്റകരമായ വിഷയമല്ല എന്നും കൂടി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളെ. അപ്പൊ അത് നിങ്ങള് ഞാനിപ്പോ പറയണ വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇവിടെ അങ്ങനെ സംസാരിക്കും. ഇപ്പൊ ഞാനീ പുതിയ പറഞ്ഞ ഇവിടെ അല്ലല്ലോ മാത്രമല്ല കേൾക്കുന്നത്, ഇതിപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ക്ലാസ് റൂമുകാരെ കേൾക്കണ്ടോ? ഇന്നലെ ഞാനത് പറഞ്ഞു, അങ്ങനെ പേഴ്ച്ച് പറഞ്ഞപ്പോ ഉടൻ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിക്ക് ആരോപിച്ച് 100 പൈസ ക്ലാസ് എടുക്കുമ്പോ അങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ തന്നെ ആ ജലീൽ ദാരിമി അപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് പിന്നെ ഇവിടെ വാട്സപ്പിൽ കൂടെ മെസ്സേജ് വിട്ടത്. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സംസാരിക്കുമ്പോ ഇവിടെ മാത്രമല്ല, അത് ഈ നിമിഷത്തിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകളിൽ നിന്ന് കേൾക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അഥവാ എന്റെ നാവിന് ഒരു പിഴവൊക്കെ സംഭവിക്കുന്ന മനുഷ്യന്മാരായിരുന്നോ, അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഉടൻ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അതിനുള്ള മാർഗമുണ്ടല്ലോ, പി എം ചെയ്തുകൊണ്ടോ മറ്റോ അറിയിക്കണം എന്ന് അറിയിക്കുകയാണ്. പിന്നെ പിന്നെ ചോദ്യം ഉള്ളത് താടി മെഷീൻ വെച്ചു ചെറുതാക്കിയാൽ സുന്നത്ത് നഷ്ടപ്പെടുമോ എന്നാണ്. താടി വടിക്കൽ ഹറാമാണോ അതല്ല കറാഹത്താണോ എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എല്ലാ മദ്ഹബും പറയുന്നത് താടി ഒരിക്കൽ ഹറാമാണെന്നാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ ബഹുമാനപ്പെട്ട ഇമാം നവ്വി തങ്ങളും അതുപോലെ തന്നെ പിന്നെ ഇബ്നു ഹജറുൽ ഹൈതമിയൊക്കെ പിന്നെ റാഫി ഇമാമും നവ്വി ഇമാമൊക്കെ മുഅ്തമദാക്കിയിട്ടുള്ളത് താടി വടിക്കൽ കറാഹത്താണ് എന്നാണ്. ഒരു മിനിറ്റ് ഏറ്റവും ഉത്തമമായത് താടിയാണ് ഇറുസാലാക്കലാണ്, അങ്ങോട്ട് അഴിച്ചുവിടുക, താടി വളരാനാണ് വിടുകയാണ്, അതാണ് ഏറ്റവും നല്ലത്. അതിമ തൊടാതെ അതങ്ങനെ നീണ്ടുപോയിക്കോട്ടെ, അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യാം? ഒരു പിടുത്തനെ പിടിച്ച് ബാക്കിയുള്ളത് അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ വിട്ടുക. ഒരു പിടുത്തം കിട്ടുന്നവരേക്കും വെക്കുക, ബാക്കി അതിന്റെയും അപ്പുറമുള്ളത് കുറ്റിക്കളയുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു എന്ന് ഹദീസിലുണ്ട്. പിന്നെ എന്നാൽ അപ്പോ താടി വടിക്കൽ ഹറാമാന്ന് അഭിപ്രായമുണ്ട്, കറാഹത്തെന്ന് അഭിപ്രായമുണ്ട്. ഈ ഹറാമാണ് എന്ന അഭിപ്രായം അനുസരിച്ച് ഹറാമിന്റെ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാവാൻ അല്പം നിർത്തി ബാക്കിയുള്ളൊക്കെ കളഞ്ഞു നിൽക്കുന്നാൽ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അതിന്റെ കദർ ബഹുമാനപ്പെട്ട ഫുഖാഹ് പറഞ്ഞിട്ടുണ്ട്, രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ നുള്ളിയാൽ കിട്ടുന്ന അത്ര താടി വെച്ച് നിൽക്കുക. നമ്മുടെ രണ്ട് വിരലുകൊണ്ട് തന്നെ ഉള്ളിയാ കിട്ടുന്ന അത്ര വെച്ചു, ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു നിൽക്കുക, എന്നാലും ആ കുറ്റത്തിന് ഒഴിവാകും. വടിക്കൽ ഹറാമാണ് എന്ന അഭിപ്രായം അനുസരിച്ച് ഹറാമാണ് എന്ന അഭിപ്രായം അനുസരിച്ച് ഹറാമിൽ നിന്ന് ഒഴിവാവാൻ എന്താ ചെയ്താൽ മതി?
താടി രണ്ട് വിരലുകൊണ്ട് തന്നെ നുള്ളിയാ കിട്ടുന്ന അത്ര മാത്രം നിർത്തുകയും വേറുള്ളത് മുഴുവൻ വെട്ടിക്കളയുകയും ചെയ്തു. എന്നാൽ ആ കുറ്റത്തിന് ഒഴിവാകും. ഇനി കറാഹത്താനുള്ള അഭിപ്രായം അനുസരിച്ച് ആ കറാഹത്തിന് ഒഴിവാകാനോ? അത്ര ചെയ്താൽ മതി, നുള്ളിയാ കിട്ടുന്ന അത്ര നിർത്തി ബാക്കിയുള്ള വെട്ടിക്കളഞ്ഞാലും കറാഹത്താനുള്ള അഭിപ്രായം അനുസരിച്ച് കറാഹത്തിന് ഒഴിവാകും. എന്നാൽ ഏറ്റവും നല്ലത് താടി വളരാൻ വിടുക അതാണ്. അല്ലാതെ അയിമ തൊടാതെ അതങ്ങനെ നീണ്ടുപോയിക്കോട്ടെ നോക്കുക. ഇനി അതല്ലെങ്കിൽ എന്തും ചെയ്യാം, പിന്നെ ഈ രണ്ട് നമ്മുടെ കൈക്കൊണ്ട് തന്നെ പിടിച്ചാല് ആ പൊടുത്ത കിട്ടുന്ന അത്ര വളർത്തി ബാക്കിയുള്ള വെട്ടിക്കളയുക. അങ്ങനെയും ചെയ്യാം എന്ന അങ്ങനെ ചെയ്താലും സുന്നത്തിന്റെ കൂലി കിട്ടുന്നതാണ്. അതാണ് അതിനെ. ഇനി കുറച്ച് മാത്രം നിർത്തിയാലോ? കുറച്ച് മാത്രം നിർത്തി വരലോട്ട് നുള്ളിയാ കിട്ടുന്ന അത്ര, എന്നാ സുന്നത്തിന്റെ കൂലി കിട്ടൂലാന്ന്. പിന്നെ കറാഹത്താണെങ്കിൽ കറാഹത്തിൽ നിന്ന് ഒഴിവാകും, ഹറാമാണെങ്കിൽ ഹറാമിൽ നിന്ന് ഒഴിവാകും, അത്രേ ഉള്ളൂ എന്നും പറയപ്പെടുന്നു. പിന്നെ വേറെ ചോദ്യം, ഇമാമിനോട് കൂടി നിസ്കരിക്കുമ്പോൾ വുളു മുറിഞ്ഞാൽ ഇമാമോട് കൂടെ നിസ്കാരം പൂർത്തിയാക്കി പിന്നീട് മടക്കി നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. അത് പറ്റൂല. വുളു മുറിഞ്ഞാൽ വുളു ചെയ്യാതെ നിസ്കരിക്കൽ ഹറാമാണ്, ശുദ്ധിയില്ലാതെ നിസ്കരിക്കലേ ഹറാമാണ്. അപ്പൊ നിസ്കാരത്തിന് പിന്നെ നിസ്കാരത്തിനിടയിൽ ഒതു മുറിഞ്ഞു നിൽക്കുക, കയ്യേറ്റി പോയിട്ട് അലിപ്പത്തത്രത്തിലുള്ള അത്ര മോശമായ അഭിപ്രായം തന്നല്ലേ ഇപ്പത്. ഒന്നുമില്ല, ഒതു മുറിഞ്ഞു, അപ്പൊ ഒതു മുറിഞ്ഞി ഒതു മടക്കി പോയി പുതുക്കണം, ഉതു എടുക്കണം, അത്രേ ഉള്ളൂ. ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കൽ ഹറാമാകും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. കച്ചവടം ചെയ്യുമ്പോൾ എത്ര ശതമാനം വരെ ലാഭം എടുക്കാൻ പറ്റും ഉസ്താദെ? കച്ചവടം ചെയ്യുമ്പോൾ ലാഭത്തിന്റെ എത്ര ശതമാനം എടുക്കാൻ പറ്റും, അങ്ങനെ നിയമം ഇസ്ലാമിൽ ഇല്ലാന്ന. എത്രയും ലാഭം എടുക്കാം? ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ അയാളുടെ ഉടമസ്ഥയിലെ സാധനമാണ് വിൽക്കുക. ഞാനൊരു സാധനം കച്ചവടം ചെയ്യുമ്പോൾ എന്റെ ഉടമസ്ഥയിലെ സാധനം മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ, വേറെ ആളുടെ ഉടമസ്ഥകളിൽ എനിക്ക് വിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന അധികാരപ്പെടുത്തണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ എനിക്ക് വിൽക്കാൻ അധികാരമുള്ള ഒരു വസ്തുവാണ് ഞാൻ വിൽക്കുക. അപ്പൊ അതിന്റെ വില നിശ്ചയിക്കാനുള്ള പൂർണ്ണമായ അധികാരം എനിക്കുണ്ട്. എത്ര വിലക്ക് വേണേലും വിൽക്കാൻ പറ്റുക, ഇഷ്ടമുള്ളവർ വാങ്ങിയാൽ മതി അല്ലേ, അത്രയുള്ളൂ. അപ്പൊ വില എത്ര ശതമാനമേ ലാഭം എടുക്കാൻ പറ്റൂ, അങ്ങനെ നിയമം ഇല്ല. എത്ര ലാഭവും എടുക്കാം, അത് പിന്നെ ആ വിലക്ക് വാങ്ങണവർക്ക് ഇഷ്ടമുള്ളവർ വാങ്ങിയാൽ മതി എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, വീടിന്റെ കന്നിമൂലയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങളും കേൾക്കുന്നു, ഇതിന് ദീനിൽ വല്ല അടിസ്ഥാനം ഉണ്ടോ? വീടിന്റെ കന്നിമൂല അങ്ങനെ ദീനിലെ അടിസ്ഥാനം വെച്ചാൽ ഖുർആനിലും ഹദീസിലും ഒന്നും അങ്ങനെ ഒന്നും കാണൂല. കന്നിമൂലയിൽ അതിന് കന്നിമൂല അവിടെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം നിയമമൊന്നും വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ തിരുസുന്നത്തിലോ ഒന്നും കാണുകയില്ല. അതുകൊണ്ട് തന്നെ അത് സംബന്ധമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാമികമാണെന്ന് പറയാൻ പറ്റൂല. പിന്നെ അതേസമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ടാക്കിയാൽ പിന്നെ മുജറബാണ് നിൽക്കുക. ഇന്ന സ്ഥലത്ത് ഇന്ന പിന്നെ ഇന്നതുണ്ടാക്കിയാൽ അതുകൊണ്ട് എല്ലാവർക്കും ദോഷം അനുഭവപ്പെടുന്നു. അപ്പൊ അതിന് മുജറബ് എന്ന് പറയുക, എന്ന് വെച്ചാൽ പരിശോധിച്ച് അറിഞ്ഞ വിഷയം. ഒരു വീടിന് ആ വീടിന്റെ ഇന്ന മൂലയിൽ ഇന്ന വസ്തു ഉണ്ടാക്കിയാൽ അതുകൊണ്ട് പിന്നെ ഒരാൾക്കല്ല ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഉപദ്രവം അനുഭവപ്പെടുന്നു. അപ്പൊ അത് മുജറബാണ്. അങ്ങനെ അപ്പൊ അങ്ങനെ മുജറബാണ് എങ്കിൽ ചില കിതാബ് ചില ആരെങ്കിലൊക്കെ അങ്ങനെ പറഞ്ഞു നോക്കുക, ഇന്ന മൂലയിൽ ഇന്ന വസ്തു ഉണ്ടാക്കിയാൽ അതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകും എന്നൊക്കെ അയാൾ വെറുതെ പറഞ്ഞാൽ പോരാ. ഇന്ന വീടിന്റെ ഇന്ന മൂലയിൽ ഇന്നതുണ്ടാക്കിയ ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിൽക്കുക. നമുക്ക് ഇന്നലെ ഉണ്ടാക്കാൻ പാടില്ല, അവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിൽക്കുക, ഇന്ന മൂലയിൽ ഇന്ന ഉണ്ടാക്കാൻ പാടില്ല, അപ്പൊ ഉണ്ടാക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അമ്മു റസൂൽ പറഞ്ഞ പിന്നോട് വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അതേസമയത്ത് ആ വീടിന്റെ ഇന്ന മൂലയിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ തിരു സുന്നത്തിലോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ വാക്കുകളിലോ ഒന്നും ഇല്ല എങ്കിൽ അത് ചെയ്യൽ അനുവദനീയമാണ്. അപ്പൊ ഏത് മൂലയിൽ ഏതുണ്ടാക്കലും അനുവദനീയമാണ്. അതേസമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിന്നെ ഒരു കാര്യം ഉണ്ടാക്കി ഉണ്ടാക്കിയ ആളുകൾക്കൊക്കെ ദോഷം അനുഭവപ്പെടുന്നു നിൽക്കുക. അപ്പൊ അത് അതിന് മുജറബ് എന്ന് പറയും, പരിശോധിച്ച് ദോഷമാണ് എന്ന് അറിഞ്ഞ വിഷയം. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ശറയിൽ ദോഷം ഇല്ല എങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് നല്ലത്, അത്രേ ഉള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, പല്ലിനിടയിൽ കുടുങ്ങിയ ഭക്ഷണ അവശിഷ്ടങ്ങൾ നിസ്കാരത്തിനിടയിൽ ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാകുമോ? ആ നിസ്കാരം ബാത്തിലാകും. നിസ്കരിക്കണേന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുവാനോ പിന്നെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊന്നും പറ്റൂല്ലോ. ഉമിനീരിറക്കാം,
അതല്ലാതെ മറ്റുള്ള വെള്ളം കുടിക്കുക, വള്ളം കുടിച്ചാലും അതുപോലെ തന്നെ നിസ്കരിക്കേണ്ട ഏറെ വള്ളം കുടിക്കുക, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, അതും പിന്നെ ചെയ്താല് നിസ്കാരം പാത്തിലാകും. അപ്പൊ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുക, അത് നിസ്കരിക്കേണ്ട ഇറങ്ങി കരുതി കൂട്ടി ഇറക്കി എന്നാ നിസ്കാരം പാത്തിലാകും. അറിയാതെ ഇറങ്ങിപ്പോയി നിൽക്കുക അതല്ല, കരുതി കൂട്ടി ഇറക്കിയാ നിസ്കാരം പാത്തിലാകും. പിന്നെ കുനൂത്ത് സുബിഹിയിൽ ചൊല്ലുന്നതിനുള്ള തെളിവ് എന്താണ്? സുബിഹിക്ക് കുനൂത്ത് ഓതുന്നതിനുള്ള തെളിവ്, നിസ്കാരം ഫർളാക്കിയ സമയത്ത് പിന്നെ കുനൂത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ്. മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം ഫർളാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ ആ രാത്രിയിൽ അള്ളാഹുവിനെ സമീപിച്ചു. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു, അഞ്ച് വക്ത് ആദ്യം 50 വക്ത് നിസ്കാരം ഫർളാക്കി, പിന്നെ നിരന്തരം പോയി മടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ 5 വക്താക്കി കുറച്ചു തന്നു അള്ളാഹു തആല. അപ്പൊ ആ മിഅ്റാജിന്റെ രാത്രിയിലാണ് അപ്പൊ നിസ്കാരം ഫർളാക്കിയത്, അതെല്ലാവർക്കും അറിയാലോ. അന്ന് എന്തില്ല, അന്ന് സുബിഹിക്ക് കുനൂത്ത് എന്ന് പറയുന്ന പരിപാടി ഇല്ല. പിന്നെ അന്ന് ഒരു നിസ്കാരത്തിനും കുനൂത്തില്ല, എല്ലാ കുനൂത്ത് ഓടാതെ ആയിരുന്നു അന്ന് മുതൽക്കുള്ള നിസ്കാരം. പിന്നീട് പിന്നെ ആ റിഅല് ദക്വാൻ ഗോത്രക്കാർ, രണ്ട് ഗോത്രക്കാരാണ് റിഅല് ദക്വാൻ ഗോത്രക്കാർ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അവരെ നാട്ടിലേക്ക് നാടിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി, എന്നിട്ട് എന്ത് ചെയ്യാ, ഞങ്ങളുടെ നാട്ടിലേക്ക് ദീനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ നിങ്ങൾ പറഞ്ഞു ചേർന്ന് റസൂലാണ്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗോത്രക്കാർക്ക് ഇസ്ലാം മതം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചില ഖാരിഇങ്ങളായ ഖുർആൻ മനപ്പാഠമാക്കിയ ചില ആളുകളെ പറഞ്ഞയച്ചു കൊടുത്തു. ഇവരെന്ത് ചെയ്ത്, ഇവര് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത പറഞ്ഞയച്ച ആ ആളുകളെ ആ ഗോത്രക്കാർ കൊന്നു. ഒരാൾക്കെന്ന് അവരെ മറ്റങ്ങളെ എന്ത് ചെയ്ത്, ഈ റസൂല പറഞ്ഞയച്ച ആ പിന്നെ ഹാസലിങ്ങളായ ആളുകളെ ആ ഗോത്രക്കാർ കൊന്നു. അത് റസൂലുള്ളാഹിക്ക് വല്ലാതെ സഹിക്കാൻ വയ്യാത്തൊരു സംഭവമായി. അങ്ങനെ അവർക്ക് എതിരിൽ ഒരു മാസം തുടർച്ചയായി എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ നബി സല്ലല്ലാഹു നമ്മൾ കേടായി ദുആ ചെയ്തു അല്ല. അപ്പൊ സുന്നത്താന്നാ ഏത്, മുസ്ലിങ്ങൾക്ക് ഒരു ആപത്ത് നേരിട്ടു, എന്നാലും അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ നാസിലത്തിന്റെ കുനൂത്ത് ഓതുക എന്നാണ്. ആ അത് മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപത്ത് നേരിട്ട് നിൽക്കുക, എന്നാൽ സുന്നത്താ. ഇത് മുസ്ലിങ്ങൾക്ക് നേരിട്ട് ഒരു ആപത്താണ്. റസൂല പറഞ്ഞ കാര്യങ്ങൾ ഹാഫിദീങ്ങൾ അവരെ എന്ത് ചെയ്തു, അവരെ ശത്രുക്കൾ കൊന്നു എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് നേരിട്ട് വലിയൊരു ആപത്താണ്. അത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ എന്ത് കുനൂത്ത് ഓതി, നാസിലത്തിന്റെ കുനൂത്ത് ഓതി, പിന്നെ റിഅല് ദക്വാൻ ഗോത്രക്കാർക്കെതിരിൽ പിന്നെ പ്രാർത്ഥന നടത്തി. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, നിർത്തിവെച്ചു. പക്ഷെ സുബഹിക്ക് നിർത്തിവെച്ചില്ലാണ്. സുബഹിക്ക് പിന്നെ എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഫാറഖത് ദുനിയാ, സുബഹിക്ക് അന്ന് മുതൽക്കണ്ട് തുടർച്ചയായിട്ട് കുനൂത്ത് ഓതുകയും ചെയ്തു. വേറെ വഖ്തുകൾ നിസ്കാരങ്ങളിൽ നിർത്തിവെച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് ഷർഹുൽ മുഹദബിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വസ്സുന്നത്തു ഫീ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നമസ്കാരത്തിൽ സുന്നത്ത്, രണ്ടാമത്തെ റക്അത്തിൽ അവൻ ഖുനൂത്ത് ഓതലാകുന്നു സുന്നത്ത്. ലിമാ റവ അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടി, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കനത്ത ഷഹ്റൻ ഒരു മാസം റസൂലുള്ള ഖുനൂത്ത് ഓതി, യദുഉ അലൈഹിം ആ റിഅല് ദക്വാൻ ഗോത്രക്കാർക്കെതിരിൽ ദുആ ചെയ്തുകൊണ്ട് ഒരു മാസം കുനൂത്ത് ഓതി. സുമ്മ തറക്കഹു, പിന്നീട് എന്ത് ചെയ്ത് ആ കുനൂത്ത് റസൂൽ ഉപേക്ഷിച്ചു. ഫഅമ്മാ ഫി സുബ്ഹി, അപ്പോൾ സുബ്ഹിയിലോ, ഫലം യസലി യഖ്നുതു ഹത്താ ഫാറഖത് ദുനിയാ, റസൂൽ വഫാത്താവുന്നവരേക്കും കുനൂത്ത് ഓതുക തന്നെ ചെയ്തു എന്ന് ഹദീസിലുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ഷറഹിൽ മുഹദബിൽ അക്കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടും ഉണ്ട്. മനസ്സിലായല്ലോ അല്ലേ? ഉറക്കത്തിൽ സ്ഖലനം ഉണ്ടായാൽ നിസ്കാരം നിസ്കരിക്കാൻ കുളിക്കണോ? അത് വേണോ? അത് ഉറക്കത്തിൽ സ്ഖലനം ഉണ്ടായാലും അല്ല, എങ്ങനെ സ്ഖലനം ഉണ്ടായാലും അല്ല, അതൊക്കെ പിന്നെ കുളി നിർബന്ധമാക്കുന്ന വിഷയത്തിൽപ്പെട്ടതാണ് ഇന്ദ്രിയം പുറപ്പെടുക എന്നുള്ളത്. അത് ഉറക്കത്തിൽ പുറപ്പെട്ടാലും ശരി, ഉണർച്ചയിൽ പുറപ്പെട്ടാലും ശരി, എങ്ങനെ പുറപ്പെട്ടാലും ശരി, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഖുറൂജ് മനീഹി, അവന് ഇന്ദ്രിയം പുറപ്പെടലാകുന്നു, ഇത് അതൊരു ഒരു കാരണമാണ്. അപ്പൊ ഇന്ദ്രിയം പുറപ്പെട്ടാല് ഉറക്കത്തിൽ പുറപ്പെട്ടാലും ഉണർച്ച പുറപ്പെട്ടാലൊക്കെ കുളിക്കണം. ഷോക്സ് ഇട്ടാൽ
ഷോക്സ് ഇട്ടാൽ സുജൂദ് ശരിയാകുമോ? ഷോക്സ് ഇട്ടാൽ സുജൂദൊക്കെ ശരിയാകും. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ വെളിവാക്കൽ നിർബന്ധമുള്ള എവിടെ മാത്രം നെറ്റിത്തട മാത്രമേ ഉള്ളൂ. ഏഴവയം നിലത്ത് വെക്കണല്ലോ, അത് മറയില്ലാതെ നിലത്ത് വെക്കല് നിർബന്ധമുള്ള നെറ്റിത്തട മാത്രമുള്ളൂ നമ്മുടെ മദ്ഹബിൽ. എന്നാൽ മറ്റു മൂന്ന് മദ്ഹബിൽ നെറ്റിത്തടവും മറയില്ലാതെ വെക്കൽ നിർബന്ധമില്ല, മറഞ്ഞോട് കൂടി വെച്ചാൽ മതിയെന്നാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ അവരെ നെറ്റിത്തട മറയില്ലാതെ നിലത്ത് വെക്കണം. പിന്നെ അതേസമയത്ത് കാലിന്റെ പാദം കാലിന്റെ കുട്ടി ഇതൊക്കെ ഉണ്ടല്ലോ, അത് മറയോട് കൂടി നിലത്ത് വെക്കാൻ അതുകൊണ്ട് വിരോധമില്ല. അതുകൊണ്ട് തന്നെ ഷോക്സ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ ഇന്നലെ രാവിലെ കുളിക്കുമ്പോൾ വലിയ അശുദ്ധിക്കുള്ള നീയത്ത് വെക്കാൻ ഓർമ്മ വന്നില്ല, അങ്ങനെ നിസ്കരിച്ചു. ഇന്ന് രാവിലെ നീയത്ത് വെക്കാത്ത കാര്യം ഓർമ്മ വന്നു, എന്നാൽ ഇന്നലെ നിസ്കരിച്ചത് മടക്കണോ? ആ അത് വേണോ? എന്താണ് നീയ കുളിക്കുമ്പോഴേ, കുളിക്കുമ്പോ രണ്ട് കുളിയുടെ ഫർളുകൾ രണ്ടല്ലേ, ഒന്ന് നീയത്ത് വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നീയത്ത് വെക്കുക, രണ്ടാമത്തെ അതാണ് ഒരു ഫർള്. രണ്ടാമത്തെ ഫർള് എന്താ? ശരീരം മുഴുവൻ നനക്കുക, അതല്ലേ. അപ്പൊ ഇയാള് ഇന്നലെ കുളിക്കുമ്പോ വലിയ അശുദ്ധിയെ ഉയർത്തായിരുന്നു, പക്ഷെ അയാൾ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നീയത്ത് വെക്കാൻ മറന്നു. അത് നാവുകൊണ്ട് പറയുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ, വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു നാവുകൊണ്ട് പറയണം, അതൊന്നും വേണ്ട. പിന്നെ മനസ്സിൽ കരുതലാണ് നിർബന്ധം. ഞാൻ ഈ കുളി വലിയ ശുദ്ധിയെ കുളി തൊട്ട് ശുദ്ധിയാ വേണ്ടിയുള്ള കുളിയാണ് എന്ന് അവന്റെ മനസ്സിൽ ഉണ്ടാവുക, അത്രേ ഉള്ളൂ. ഇത് അതൊന്നും ഉണ്ടായില്ല ഇയാള്. ഇയാളെന്ത് വെറുതെ ശരീരത്തിൽ വെള്ളം മുക്കി പാറുന്നുള്ളൂ, നീയത്ത് മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്തില്ല. ഇന്നലെ സുബഹിക്ക് കുളിച്ചു, പിന്നെ മുമ്പായിട്ട് കുളിക്കുന്ന സമയത്ത് ഇന്നാണ് ഇപ്പോ ഓർമ്മ. എന്ത്? ഇന്നലെ ഞാൻ പിന്നെ നീയത്ത് വെച്ച്, സംശയമില്ല കേട്ടോ, ഇന്ന് ഓർമ്മ വന്നു. എന്ത്? ഇന്നലെ ഞാൻ നീയത്ത് വെച്ചിട്ടില്ലല്ലോ കുളിക്കുമ്പോ. എന്നാ ഞാൻ ഇന്നലത്തെ കുളി ശരിയായിട്ടില്ല. അപ്പൊ ഇന്നലെ സുബീൻ സ്കെച്ചതും പിന്നെ പിന്നെ ലുഹറും സ്കെച്ചത് മകരിബ് അസറും മകരിബ് മെഷീൻ ഒക്കെ സ്കെച്ച് ഒക്കെ പിന്നെ ജനാബത്തോട് കൂടിയാണ് വലിയ ശുദ്ധിയോട് കൂടിയാണ് ആ കുളിച്ചത്, ആ സ്കെച്ചത് അന്ന് സഹിയായിട്ടില്ല. അപ്പൊ ഇന്ന് കുളിക്കുമ്പോ എന്തേത്? നീയത്ത് വെച്ച് നിൽക്കുക. ഏത്? ഓർമ്മന്നതിന് ശേഷം അവൻ എന്ത് ചെയ്തു? വലിയ ശുദ്ധിയാണ് ഉയർത്തുന്നു എന്ന് നീയത്തോട് കൂടി ഒന്നുകൂടി കുളിച്ചു. എന്നാൽ ആ രണ്ട് കുളിന്റെയും ഇടയുള്ള നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓൺ സ്കെച്ചത് ആ നിസ്കാരങ്ങളൊക്കെ മടക്കി സ്കെച്ചണം. അത് തന്നെ വേണ്ടത്. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവനോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടു, ഒന്ന് വിശദീകരിക്കുമോ ഉസ്താദേ? ഭക്ഷണം കഴിക്കുന്നവനോട് സലാം ചെല്ലാൻ പാടില്ല എന്നില്ല, ഭക്ഷണം കഴിക്കുന്നവനോട് സലാം ചെല്ലൽ സുന്നത്തില്ല. അങ്ങനെയാണ്, സലാം ചെല്ലൽ സുന്നത്താണ്. സലാം ചെല്ലിയാ പിന്നെ മടക്കൽ നിർബന്ധമാണ്. സലാം ചെല്ലലേ സുന്നത്ത്. മടക്കലോ നിർബന്ധമാണ്. ആ ഭക്ഷണം കഴിക്കുന്നവനോട് സലാം ചെല്ലൽ സുന്നത്തില്ല. സുന്നത്തില്ലാത്ത സലാം ചെല്ലൽ സുന്നത്തില്ല, അങ്ങനെ സലാം ചെല്ലിയതാണെങ്കിൽ മടക്കൽ നിർബന്ധമില്ല എന്നാ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നവനോട് സലാം ചെല്ലൽ സുന്നത്തില്ലല്ലോ, ഇല്ല. അപ്പൊ അവൻ ആ പിന്നെ ഭക്ഷണം കഴിക്കുന്നവൻ മടക്കലോ അവൻ അത് നിർബന്ധവും ഇല്ല. ഖുർആൻ ഓതുന്ന ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാനത് സംബന്ധിച്ചും ഇൻഷാല്ലാ ഒരു ദിവസം നാളെ എപ്പോഴെങ്കിലും എപ്പോഴൊക്കെയാണ് സലാം ചെല്ലൽ സുന്നത്തുള്ളത്, എപ്പോഴൊക്കെ സുന്നത്തില്ലാത്തത് നമ്മളെ വിശദീകരിച്ച് വേണേ ഒന്ന് പറയാം ഇൻഷാല്ലാ. ഏതായാലും ഇപ്പത്തെ ചോദ്യം ഇതാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ സലാം ചെല്ലൽ സുന്നത്തുണ്ടോ? ഇല്ല. അപ്പൊ മടക്ക നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെന്താണ്? തല മറക്കാതെ നിസ്കരിക്കുന്നവനോട് പിന്തുടരാമോ? തല മറക്കാതെ നിസ്കരിക്കുന്നവനോട് പിന്തുടരുകയൊക്കെ ചെയ്യുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. നിസ്കാരം സഹിയാകും, ജമാഅത്തിന് കൂലിയും കിട്ടും. തല മറക്കൽ സുന്നത്താണ്. നിസ്കരിക്കുമ്പോ പിന്നെ തല മറക്കല് സുന്നത്താണ്. നിസ്കരിക്കുമ്പോ തല മറക്കൽ സുന്നത്താണ്. ഇനി തല മറക്കാതെ നിസ്കരിച്ചാലോ നിസ്കാരം സഹിയാകും, അങ്ങനെയുള്ള ആളോട് തുടർന്നാലോ തുടർന്നാൽ തുടർച്ചയും സഹിയാകും, ജമാഅത്തിന് കൂലിയും കിട്ടും. വായിൽ ഭക്ഷണം ഇല്ലെങ്കിൽ മടക്കാം എന്നല്ല, അതങ്ങനെ തന്നെയാണ്. എല്ലിൽ മടക്ക, മടക്കൽ വിരോധമൊന്നുമില്ല. സലാം ചെല്ലുന്നവനോട് അല്ല, മറ്റേ ഭക്ഷണം കഴിക്കുന്നവനോടെ സലാം ചെല്ലി. ആ സലാം ചെല്ലൽ ഹറാമൊന്നല്ല, സലാം ചെല്ലൽ സുന്നത്തില്ല. ഇനി സലാം ചെല്ലി, അയാൾക്ക് മടക്ക നിർബന്ധമില്ല, ഇനി അത് മടക്കി നിൽക്കുക, വിരോധവുമില്ല. ഇനി വായാലെന്തില്ല?
ഭക്ഷണം ഇല്ല, ആ സമയത്തൊന്നും ഒരാൾ സലാം ചെല്ലരുത്, എന്നാലും മടക്കാൻ നിർബന്ധവുമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ ഓന്റെ വായലൊന്നുമില്ല, അപ്പൊ വായ ഫ്രീയാണ്, അപ്പൊ സലാം ചെല്ലുകയാണ്, അപ്പൊ സലാം മടക്കാൻ നിർബന്ധമാണ്. പിന്നെന്താണ്, ചെറിയ ആണ് തലമുറ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ചെറിയ ആൺകുട്ടിക്ക് സ്വർണം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ദീനിൽ വല്ല പ്രശ്നവുമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ചെറിയ ആൺകുട്ടിക്ക് സ്വർണം ധരിപ്പിക്കാം, ഏതുവരേക്കും ധരിപ്പിക്കാം, അത് പ്രായപൂർത്തി ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നവരേക്കും വേണി ധരിപ്പിക്കാം, അതുകൊണ്ട് വിരോധമില്ല. പ്രായപൂർത്തി എത്തിയാൽ പിന്നെ ഒരുപാട് ഹറാമാണ് അല്ലേ. പുരുഷന്മാർക്കാണ് സ്വർണം ധരിക്കൽ ഹറാം. പുരുഷന്മാർക്കാണ്, ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തണം, എന്നാലേ പുരുഷനാവുള്ളൂ. ആൺകുട്ടിക്ക്, ചെറിയ ആൺകുട്ടിക്ക് എന്ത് ചെയ്യാം, സ്വർണം, സ്വർണ്ണാഭരണം ധരിപ്പിക്കാൻ വിരോധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. മഖ്ബറയിൽ ജാറം മൂടാൻ 100 റിയാല് അല്ല, പിന്നെ തൊട്ടിൽ കെട്ടാൻ 25 അല്ല 250, ഇതുപോലുള്ള വിധി എന്താണ്? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അപ്പൊ വാണി ചെയ്താൽ മതി. ഇപ്പൊ ഒരു ജാറം കമ്മിറ്റിക്കാർ തീരുമാനിച്ചിട്ട് ഈ ജാറത്തിൽ വന്നിട്ട് പിന്നെ ജാറം മൂടണം ഇത്ര പൈസ ഞങ്ങൾക്ക് തരണം, ഇവിടെ തൊട്ടിൽ കെട്ടാൻ ഇത്ര പൈസ തരണം തീരുമാനിച്ചു നിൽക്കുക. അതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ഈ വണി ചെയ്താൽ മതിയല്ലപ്പോ. ഇന്ന് അവിടെ തൊട്ടി കെട്ടത്ര നിർബന്ധമൊന്നും ഇല്ലല്ലോ, അവിടെ തൊട്ടി കെട്ടണമെങ്കിൽ ഇത്ര വേണമെന്ന് അവർ തീരുമാനിച്ചു. വാട്സപ്പിൽ ഉള്ളതാ, വാട്സപ്പിലാണ് കണ്ടിരിക്കുന്നത്, പലതിനും കൂടി അങ്ങനെ വന്ന ചോദ്യമായിരിക്കാം ചിലപ്പോ. ഏതായാലും ശരി, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അങ്ങനെ ഒരു സംഖ്യ നിശ്ചയിക്കലേ ഹറാമാണെന്ന് പറയാൻ പറ്റൂല എന്ന്. അത് ഒരു സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് അവിടെ എന്തേ ചെയ്യണം, അതിന് ഇത്ര പൈസ തീരുമാനിക്കാൻ അധികാരം ഉണ്ടല്ലോ. പിന്നെ ഉസ്താദെ, ഭാര്യക്ക് മെൻസസ് ആയ സമയത്ത് കൂടെ കിടന്നപ്പോൾ സ്കലിച്ചാൽ കുളിക്കണോ? ഒരു പുതപ്പിൽ കിടക്കൽ ഹറാമാണോ? ഭാര്യക്ക് മെൻസസ് ഉണ്ടായി, മെൻസസ് ഉള്ള സമയത്ത് എന്ത് ചെയ്ത്, ഭാര്യയും ഭർത്താവ് കൂടി കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഇടയിൽ അവന് സ്കലനം ഉണ്ടായി. ആ സ്കലനം ചിലപ്പോ ആ കിടത്തം വേറെ നിലക്കൊക്കെ ആയപ്പോഴേക്കാണ് ചിലപ്പോ ആ സ്കലനം ഉണ്ടായത്. എന്റെ സഹോദരിമാര് ക്ഷമിക്കണം കേട്ടോ, നമ്മളൊരു ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ ഈ ചോദ്യകർത്താവിന് മാത്രമല്ല ഇത് കേൾക്കുന്ന ആളുകൾക്കും ഈ സംശയം ശരിക്ക് തീരണല്ലോ. അപ്പൊ അതിനനുസരിച്ച് മറുപടി പറയേണ്ടി വരും. അപ്പൊ അത് പിന്നെ ഒരു വലിയ ഗുണമൊന്നും കരുതരുത് എന്ന് പറയാണ്. അപ്പോ ആദ്യം മനസ്സിലാക്കേണ്ടതേ, ഇസ്ലാം ദീനിൽ മെൻസസ് ഉള്ള സ്ത്രീയും അവരുടെ ഭർത്താവും ഒന്നിച്ച് കിടക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. പഴയ കാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു ആചാരം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് ഭാര്യമാർക്ക് മെൻസസ് ഉണ്ടായിരുന്നെങ്കിൽ അവരെ വീടിന്റെ പുറത്ത് വേറെ ചെറിയൊരു പെര വെച്ചിട്ടുണ്ടാകും, അതിൽ താമസിക്കാൻ പാടില്ല, വീട്ടിൽ കടക്കാൻ പാടില്ല എന്നൊക്കെ നിയമം പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്കിടയിൽ. എന്നാൽ ഇസ്ലാമിലാണെന്നല്ല, ഇസ്ലാമിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് ഹൈദ് ഉണ്ടായ സമയത്ത് റസൂലുള്ളാഹി ഭാര്യമാരൊക്കെ ഒന്നിച്ച് കിടന്നിരുന്നു, പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു, ഒന്നിച്ച് സംസാരിച്ചിരുന്നു, എല്ലാം ചെയ്തിരുന്നു. അപ്പൊ ഇസ്ലാമിൽ അതിന് യാതൊരു വിരോധവും ഇല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഹൈദുണ്ടായ സമയത്ത് ആയിഷ ബീബിയോട്, ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഹൈദായിരുന്നു ആ സമയത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ള തലമുടി വാർന്നിട്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. തലമുടി വാർന്നിട്ടെടുക്കുക, അപ്പൊ ആയിഷ ബീബി പറഞ്ഞു അള്ളാഹു റസൂൽ എനിക്ക് ഹൈദാണ്, അപ്പൊ റസൂൽ എന്റെ കയ്യിമ്മല ഹൈദ് എന്ന് വെച്ചു റസൂലുള്ളാഹ്. അല്ലേ, എന്താക്കെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ മെൻസസ് ഉള്ള ഭാര്യ ആ ഭാര്യയുടെ കൂടെ കിടക്കാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് കുളിക്കാം, എല്ലാം ചെയ്യാം, യാതൊരു വിരോധവും ഇല്ല. അപ്പൊ ഇവിടെ ചോദ്യം അതല്ല, ഇവിടെ അങ്ങനെ ഒപ്പം കിടക്കുക എന്ന് ഭാര്യയും ഭർത്താവും കൂടി, അവൾക്കാണെങ്കിലും മെൻസസ് ആണ്, അങ്ങനെ ഇവൻക്ക് സ്കലിച്ചു, അപ്പൊ കുളിക്കണം, കുളിക്കണം, കുളിക്കലിപ്പോ എങ്ങനെ സ്കലിച്ചാലും കുളിക്കണം. ഇനി ഒപ്പം കിടന്നിട്ടൊന്നുമല്ല, ഒരാൾ വെറുതെ ഇരിക്കുന്നു, സ്കലിച്ചു, ഇനി കിടന്ന് ഉറങ്ങിയിരുന്നു, അപ്പൊ അങ്ങ് സ്കലിച്ചു, എന്നൊക്കെ കുളിക്കണല്ലോ. അപ്പൊ സ്കലിച്ചാൽ എങ്ങനെയായി കുളിക്കണം, പിന്നെ അതിന് കെടുക്കാൻ പറ്റുമോന്നാ, കെടുക്കാൻ പറ്റുണ്ട്, യാതൊരു വിരോധവും ഇല്ല. പിന്നെ മെൻസസ് ഉണ്ടായാൽ വഖീല ലാ യഹ്റുമു ഗൈറുൽ വത്ഇ, മെൻസസ് ഉണ്ടായാൽ സംയോഗം മാത്രമേ ഹറാമുള്ളൂ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്.
കൂടെ കിടക്കാൻ വേറെ എല്ലാ പരിപാടികളും ചെയ്യാം, എന്ത് മാത്രമേ ഹറാമുള്ളൂ, പിന്നെ സംയോഗം മാത്രമേ മെൻസസ് ഉണ്ടായാൽ ഹറാമുള്ളൂ. വഖ്താറഹു നബിയ്യു ഫി തഹ്ഖീഖി ലി ഖബരി മുസ്ലിം, അത് ഈ അഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ തഹ്ഖീഖിൽ, അദ്ദേഹത്തിന്റെ തഹ്ഖീഖ് എന്ന കിതാബ് അതിൽ മുഖ്താറ പ്രബല മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. ലി ഖബരി മുസ്ലിമിൻ, മുസ്ലിമിന്റെ ഹദീസ് ഉണ്ട്, എന്ത് ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നികാഹ, ഇസ്നഉ നിങ്ങൾ ചെയ്തോളൂ, കുല്ല ഷൈ എന്തും ചെയ്തോളൂ, മനസ്സുള്ള സ്ത്രീകളുമായി, ഏതൊഴികെ ഇല്ല നികാഹ, ആ നികാഹിന്റെ ഉദ്ദേശം സംയോഗാണ്, സംയോഗം അല്ലാത്ത എന്തും ചെയ്തോളൂ. സംയോഗം അല്ലാത്ത എന്തെങ്കിലും ചെയ്തുകൊണ്ട് സ്കലിച്ചു നിൽക്കുക, അതുകൊണ്ടും വിരോധമില്ല, മനസ്സിലായിണ്ടാവുമല്ലേ. അപ്പൊ അതുകൊണ്ടൊന്നും അത് കുഴപ്പമില്ല, സംയോഗം മാത്രമേ ഹറാമാകൂ. പിന്നെ നിന്നു ബട്ട് കുളിച്ചത് രാവിലെ എന്നാൽ അവൾക്ക് ആ ദിവസം നോമ്പ് നോൽക്കാൻ പറ്റുമോ? എന്താ നിന്നു പിന്നെ ആ ബ്ലഡ് നിന്നു, അതായിരിക്കും അല്ലേ. ആ ആ അത് ശരി, അങ്ങനെയാണ്. ഏത് പിന്നെ ഒരു സ്ത്രീന്റെ ബ്ലഡ്, ആ അല്ല അല്ല, അവിടെ ഉണ്ട്, ഒരു സ്ത്രീക്ക് ഹൈലായിരുന്നു, അവളുടെ ആ രക്തം പിന്നെ വരവ് നിന്ന് രാത്രി നിന്ന്, പിന്നെ രാവിലെയാണ് കുളിച്ചത്, എന്നാൽ അന്ന് നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. നോമ്പൊക്കെ നോൽക്കാം, നോമ്പ് നോൽക്കാണെങ്കിൽ രക്തം നിന്നാൽ മാത്രം മതി, കുളിക്കണമെന്നില്ല. ഒരു സ്ത്രീയുടെ മെൻസസിന്റെ രക്തം തരും നിന്നു, പൂർണ്ണമായി നിന്ന് രാത്രി, പിന്നെ അങ്ങനെ നേരം രാവിലെ എന്ത് ചെയ്ത്, അവൾ രാവിലെയാണ് കുളിക്കുന്നത്, അതുകൊണ്ട് വിരോധമില്ല, മെൻസസ് നിന്ന് കുളിക്കണതിന് മുമ്പ് നോമ്പ് നോൽക്കൽ പറ്റും. നിസ്കരിക്കാൻ പറ്റില്ല, നിസ്കരിക്കണേ കുളിക്കണം, നോമ്പ് നോൽക്കാനെങ്കിലോ കുളിക്കൊന്നും വേണ്ട, അവളുടെ രക്തം പിന്നെ നിന്നാ തന്നെ മതി. അവളതാ വൈദം കത്രായത മുഹ, ഇനി ആ സ്ത്രീയുടെ ഹൈദുകാരിയുടെ രക്തം നിന്നാൽ ഹല്ലലഹ, അവൾക്ക് ഹലാലായി, ഖബ്റുൽ ഗുസ്ലി കുളിക്കുന്നതിന് മുമ്പ് സൗമുൻ നോമ്പ് ഹലാലായി, ലാ വതുഉൻ സംയോഗം പറ്റുകയില്ല. സംയോഗം ചെയ്യണമെങ്കിൽ എന്ത് വേണം, കുളിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. അങ്ങനെയുള്ളത് അവിടെ അതാ ഖിലാഫ ലിമാ ബഹസഹുൽ അല്ലാമാ അൽ ജലാൽ സുയൂത്തി, എന്നാൽ ഇമാം സുയൂത്തി ഇമാമിന്റെ പിന്നെ അഭിപ്രായം അനുസരിച്ച്, അദ്ദേഹം ചർച്ച ചെയ്തതനുസരിച്ച് സംയോഗവും പറ്റുന്ന മിൻ ഹില്ലിൽ വത്ഈ അയ്ദൻ ബിൽ ഇൻഖിതാഇ ഇആനത്, അപ്പൊ എന്ത് ചെയ്ത് രക്തം വരവ് നിന്ന് നിൽക്കുക, എന്നാൽ അവിടെ സംയോഗം ചെയ്യാൻ പറ്റും എന്നാണ്, കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് സുയൂത്തി ഇമാമിന്റെ അഭിപ്രായം. എന്നാൽ മറ്റുള്ള നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അല്ല, അതല്ല, സംയോഗം ചെയ്യണമെങ്കിൽ എന്ത് വേണം, രക്തം നിന്നാൽ മാത്രം പോരാ, കുളിക്കും വേണം എന്നാണ്. പിന്നെ ഏതായാലും നിസ്കരിക്കാൻ പറ്റില്ല, നിസ്കരിക്കാൻ കുളിക്കണം, നോമ്പ് കൊടുക്കാനാ, നോമ്പ് കൊടുക്കാൻ പിന്നെ കുളിക്കൊന്നും വേണ്ട, രാത്രി പിന്നെ സുബൈന്റെ മുമ്പായിട്ട് എന്ത് ചെയ്തു, മെൻസസ് പിന്നെ രക്തവരവ് നിന്ന് അങ്ങനെ എന്ത് ചെയ്ത് അപ്പോൾക്ക് നോമ്പ് നിൽക്കാം, സുബൈന്റെ ശേഷം കുളിച്ചാലൊക്കെ മതി, സുബൈൻ നിസ്കരിക്കാൻ വേണ്ടി കുളിച്ചാലും മതി. ഉസ്താദെ, എനിക്ക് ഇടയ്ക്കിടെ ഒരു കൊഴുത്ത വെള്ളം പുറപ്പെടുന്നു, മൂത്രമൊഴിച്ച ഉടനെ മിക്കവാറും കുളിക്കണോ? അത് കുളിക്കണ്ട, അത് ഇതാണ്, ഈ വദിയാണത്, വദിയായി, വദി എന്ന് പറഞ്ഞാൽ എന്താണത്, ഭാരം ചുമക്കുമ്പോ ഒക്കെ പുറപ്പെടും ചിലപ്പോ ഒരു കൊഴുത്ത വെള്ളം, അതിൽ മൂത്രമൊഴിച്ച ഉടനെ ഒരു പിന്നെ കൊഴുത്ത വെള്ളം ചിലപ്പോ ഉണ്ടാവും, ഒരു കട്ടിയുള്ള തരം ഒരു വെള്ളം, അത് പുറപ്പെട്ടാൽ കുളിക്കൊന്നും വേണ്ട, അതിന് രസമാണ്, അത് ശരീര വസ്ത്രത്തിലായാലും ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല, അത് കഴുകണം, അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കഴുകണം, അത് നജസ്സാണ്, പക്ഷെ അത് അത് പുറപ്പെട്ടാൽ കുളിക്കണ്ട, അത് മൂത്രം പുറപ്പെടുന്ന മാതിരിയാണ്, മൂത്രം പുറപ്പെട്ടാൽ കുളിക്കണം, വേണ്ടല്ലോ, ഒതു മുറിഞ്ഞു അല്ലേ, ഒതു മുറിഞ്ഞു, അതുപോലെ തന്നെ ഇത് പുറപ്പെട്ടാലും ഒതു മുറിയും, പിന്നെ കുളിക്കണ്ട, മൂത്രം നജസ്സാണ്, അതുപോലെ ഇതും നജസ്സാണ്, ഇത്രേ ഉള്ളൂ. പിന്നെ വവദിയുൻ വഹുവ മാഉൻ അബ്യളു കദിറുൻ സഖീനുൻ യഖ്റുജു ഗാലിബൻ അഖബൽ ബൗലി ഔ ഇൻദ ഹംലി ഷൈഇൻ സഖീലിൻ, അതൊക്കെയാണ്. ചിലപ്പോൾ മൂത്രം ഒഴിച്ച ഉടനെ, അതല്ലെങ്കിൽ പിന്നെ ഭാരമുള്ള സാധനങ്ങളൊക്കെ ചുമന്നാലൊക്കെ ഇങ്ങനെ പുറപ്പെടുന്ന ഒരു ഒരു കലർപ്പുള്ള ഒരു തരം വെള്ളം, അതാണ് ഏത്, ഈ വദി എന്ന് പറഞ്ഞാല് അത് നെജസാണ്, അത് പുറപ്പെട്ടാൽ ഉളു മുറിയും കുളിക്കണ്ട,
ഉസ്താദെ, കിണറ്റിൽ തൊട്ടിത്തുണി വീണു, കിണറ്റിൽ കുറച്ചു വെള്ളമേ ഉള്ളൂ, എങ്ങനെ ശുദ്ധീകരിക്കും? തൊട്ടിത്തുണി വീണ് വെച്ചല്ലേ, തൊട്ടിത്തുണി പറഞ്ഞ മൂത്രം ഉണ്ടാവും അല്ലേ, അതേക്കാരപ്പാ വീണ് പറഞ്ഞത്, അതേക്കാർ കിണറ്റിൽ കുറച്ച് വെള്ളമുള്ളൂ. ഇതില് ഇതുപോലത്തെ ഒരു മസാല നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മിഞ്ഞാന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു മസാല അല്ലേ, കിണറ്റിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ കിണറുകളിലൊക്കെ കുറച്ച് വെള്ളമേ ഉള്ളൂ, കുറച്ച് പിന്നെ അതെ മിഞ്ഞാന്നാണ്. കേരളത്തിലെ കിണറ്റിലൊക്കെ കുറച്ച് വെള്ളമേ ഉള്ളൂ, എന്ന് വെച്ചാൽ രണ്ട് കുലത്തിനേക്കാൾ താഴെയാണ് മിക്കവാറും കിണറുകളിലേക്കുള്ള വെള്ളം, 200 ലിറ്ററിനേക്കാൾ താഴെയൊക്കെ ആയിരിക്കും കിണറുകളിലുള്ള വെള്ളം. അപ്പൊ മിഞ്ഞാന്ന് പ്രാവ് ചത്ത് ഇതിനെ കുറിച്ചാ പറഞ്ഞത്, ഇന്നിപ്പോ അല്ല തൊട്ടിത്തുണി വീണെന്നാണ്. തൊട്ടി തിരുമ്പാൻ വേണ്ടിട്ട്, തൊട്ടിത്തുണി തിരുമ്പാൻ വേണ്ടിട്ട് ഇങ്ങനെ കിണറ്റിന്റെ വല്ലത്തുമ്പിലൊക്കെ ഇട്ടിട്ടുണ്ടാവും ചിലപ്പോ, ആ തുണിമാൻ മൂത്രം ഉണ്ടേനും, അങ്ങനെ എന്ത് ചെയ്ത് അത് കിണറ്റിലേക്ക് വീണ്. കിണറ്റിലാണല്ലോ രണ്ടു കുലത്തിനേക്കാളും താഴെ വെള്ളമേ ഉള്ളൂ, അപ്പോഴോ? അപ്പൊ ആ വെള്ളം മുഴുവൻ നെച്ചായില്ലേ, വെള്ളം മുഴുവൻ നെച്ചായി. രണ്ട് കുലത്തിനേക്കാൾ താഴെ ഉള്ള അഥവാ 200 ലിറ്ററിനേക്കാളും താഴെയുള്ള വെള്ളത്തിലേക്ക് നെജസ് വീണാൽ ഉടൻ തന്നെ ആ വെള്ളം മുഴുവൻ നെജസാവല്ലോ. അത് പിന്നെ കലർപ്പ് ഉണ്ടാവട്ടെ, കലർപ്പ് ഉണ്ടാവാതിരിക്കട്ടെ, പകർച്ച ഉണ്ടാവട്ടെ, പകർച്ച ഉണ്ടാവാതിരിക്കട്ടെ, ആ വെള്ളം നെജസായി. അപ്പൊ ഇവിടെ എന്താണ്, മൂത്രമുള്ള തൊട്ടി തുണി രണ്ട് കുലത്തിനേക്കാളും താഴെ ഉള്ള വെള്ളത്തിലേക്ക് വീണു, കിണറ്റിലേക്ക് വീണു. ഇനി എന്ത് ചെയ്യും? നീ ആ തുണി എടുത്തു നിൽക്കുക, എന്നാലും ആ വെള്ളം നെജസന്നല്ല അവിടെ, ആ വെള്ളത്തിന് നെജസായില്ല. ഇനി ആ വെള്ളം ശുദ്ധീകരിക്കാൻ എന്ത് ചെയ്യുന്ന, അതിനൊരു മാർഗമാണെന്ത്, ആ വെള്ളം കോരരുത്, അതിൽ നിന്ന് വെള്ളം കോരി കളയരുത്. പിന്നെന്ത് ചെയ്യാ, ഒന്നുകിൽ കുറച്ച് നല്ല വെള്ളം അയക്കണ്ട് ചൊരിച്ചു കൊടുക്കുക, കുറച്ചും കൂടി വെള്ളം അയക്ക് ചൊരിച്ചു കൊടുക്കുക, പുറത്തുനിന്ന് വെള്ളം എടുത്തിട്ട് കുറച്ചും കൂടി അയക്കണ്ട് അരിക്കൊഴിക്കുക, എന്നിട്ട് അത് രണ്ടു കുലത്ത് എത്തി നിൽക്കുക, അഥവാ 200 ലിറ്റർ എത്തി ആ വെള്ളം, അതിന് പകർച്ച ഒന്നും ഇല്ലേനും, എന്നാൽ അത് ആ വെള്ളം മുഴുവൻ ശുദ്ധിയായി. അതാ അതല്ലെ, ഇനി കോരാതെ കുറച്ചിങ്ങനെ ഇരുന്നാല് അല്ലേ, കോരാതെ കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഉറവ് വന്നിട്ട് രണ്ടു കുലത്ത് എത്തും, 200 ലിറ്റർ എത്തും, എന്നാലും വെള്ളം ശുദ്ധിയായി. അപ്പൊ മനസ്സിലായാലോ അല്ലേ, ആ വെള്ളം കോരിയാൽ ശുദ്ധിയാവൂല, ആ വെള്ളം കോരിട്ടാലും ശുദ്ധിയാവൂല. പിന്നെ എന്ത് വേണം, ഒന്നുകിൽ പുറത്തുനിന്ന് കുറച്ച് വെള്ളം അതിലേക്ക് ചൊരിച്ചുകൊണ്ട് ആ കിണറ്റിലുള്ള വെള്ളം രണ്ട് കുലത്തിന് എത്തിക്കുക, 200 ലിറ്റർ ആക്കുക. അതല്ലെങ്കിൽ ആ കിണറ്റിൽ ഇങ്ങനെ ഉറവ് പൊട്ടി ഒലിച്ചിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് സമയം ആയാലും കുറച്ചു മണി വെള്ളം കൂടും, അങ്ങനെ രണ്ട് കുലത്ത് എത്തി നിൽക്കുക, 200 ലിറ്റർ എത്തി, എന്നാലും അത് ശുദ്ധിയായി, കോരിയാൽ ശുദ്ധിയാവൂല. സഹോദരിമാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാനിപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നീ തീരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ നമ്മളിവിടെ പറഞ്ഞതേ ടീച്ചറൊന്ന് ശരിക്കൊന്ന് വിശദീകരിച്ച് തന്നാൽ മതിയല്ലോ, നിങ്ങൾക്ക് അഥവാ മനസ്സിലായില്ലെങ്കിൽ. പിന്നെ ഉസ്താദെ, ഉമ്മാടെ നിസ്കാര കുപ്പായത്തിൽ കുട്ടിയുടെ മൂത്രം ആയത് ഞാൻ കണ്ടു, എന്നാൽ ഉമ്മയെ അത് ബോധ്യപ്പെടുത്തൽ എനിക്ക് നിർബന്ധമുണ്ടോ? എന്താണ് ചോദ്യം? എന്താണ് ഉമ്മാന്റെ നിസ്കാര കുപ്പായത്തിലേ, ഉമ്മാന്റെ നിസ്കാര കുപ്പായത്തിൽ മൂത്രം അയക്കണം, കുട്ടിയുടെ മൂത്രം അയക്കണ കാര്യം ഇയാൾ കണ്ടിട്ടു, ഈ കുട്ടി ഈ ചോദ്യകർത്താവ് കണ്ടിട്ടുണ്ട്. ചോദ്യകർത്താവ് ഒരു കുട്ടിയായിരിക്കും ചിലപ്പോ, ഒരു കുട്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉമ്മ നിസ്കരിക്കാൻ നിൽക്കുക, അപ്പൊ ഏത് കുട്ടിയുടെ മൂത്രം ആയ നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഉമ്മ നിസ്കരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഉമ്മാനോട് പറച്ചില് നിർബന്ധമുണ്ടോ, എനിക്ക് നിർബന്ധമുണ്ടോ എന്ന്, എന്ത് ഉമ്മ നിങ്ങളെ കുപ്പായത്തിൽ ഉമ്മ മൂത്രം അയക്കണ് എന്ന കാര്യം എനിക്ക് പറയാൻ നിർബന്ധമുണ്ടോ എന്നാണ്, നിർബന്ധമുണ്ട് എന്നാണ് സ്ഥലം, നിർബന്ധമുണ്ട് എന്നാണ്. പിന്നെ നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രത്തിൽ നജസ് കണ്ടാല് പിന്നെ നജസ് ഉണ്ടെന്ന് കണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കല് പിന്നെ നിർബന്ധാന്നുണ്ടല്ലോ. ഇവിടെ ഒരു മിനിറ്റേ, നിസ്കരിക്കുന്ന ദാ പറഞ്ഞത് ഫറുഉൻ ലൗ റഅ മൻ യുരീദു സലാത്തൻ, ലൗ റഅ ഒരാൾ കണ്ടാൽ, മൻ ഒരുത്തനെ കണ്ടു, യുരീദു സലാത്ത് അയാൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരാൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുക, വബി സൗബിഹി നജസുൻ, അയാളുടെ വസ്ത്രത്തിലാണെങ്കിലോ നജസ് ഉണ്ടേനും, അങ്ങനെ നജസുള്ള വസ്ത്രവുമായി നിസ്കരിക്കുന്നത് ഒരാൾ കണ്ടു, എന്നാൽ അയാൾക്ക് എന്നാൽ നജസിൻ ഗൈരി മഅഫൂബിൻ അൻഹു അല്ലാത്ത, വിടുതി ഇല്ലാത്ത നജസ് ആ വസ്ത്രത്തിൽ ഉണ്ട്, അങ്ങനത്തെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് കണ്ടാൽ, ലസിമഹു ഇഅലാമുഹു, അതെ ഇത് കണ്ട ആൾക്കത് അറിയിച്ചു കൊടുക്കുക നിർബന്ധമാണ്, അമ്മങ്ങളെ ഫാത്തിമ നജസിന്റെ കുട്ടി മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക നിർബന്ധമാണ് എന്നാണ്.
അതിപ്പോ ഇതിന് മാത്രല്ല കേട്ടോ, ഈ മൂത്രത്തിന്റെ ആ വിഷയം മാത്രല്ല, ഒരു ഒരാള് പിന്നെ സാധാരണ ഉണ്ടാവാറുണ്ടല്ലേ നിസ്കരിക്കുമ്പോ കാലിന്റെ മടമ്പൊക്കെ, ചില ആളുകൾ നിസ്കരിക്കുമ്പോ നിസ്കാര കുപ്പായം ശരിക്കണ്ട ഇറക്കണ്ടാവല്ലോ, നിസ്കരിക്കുമ്പോഴൊക്കെ കാണാൻ കാലിന്റെ മടമ്പ് ഇങ്ങനെ കാണും. അപ്പൊ അത് കാണുന്ന ആളുകൾക്കും തന്നെ അത് നിസ്കരിക്കുന്ന ആളോട് പറയുന്ന നിർബന്ധമാണ്, ഇത് ഇങ്ങനെ നിസ്കരിക്കുമ്പോ സാധാരണ പിന്നെ കാലിന്റെ സ്ത്രീകളാവുമ്പോ മുഖവും കൈയല്ലാത്ത എല്ലാ ഭാഗവും മറക്കണല്ലോ, നിസ്കരിക്കുമ്പോ സാധാരണ കാല് വെളിവാവാറുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇതുണ്ട്, നമ്മുടെ മദ്ഹബ് അനുസരിച്ച്, ആ നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരം ബാത്തിലാകുന്ന രീതിയാണ് നിൽക്കുക, എന്നാൽ ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ നിസ്കാരം സഹിയാവാത്ത രീതിയിൽ നിസ്കരിക്കുന്നു എന്ന കാര്യം ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ആളെ ഉണർത്തല് ആ കണ്ട ആൾക്ക് നിർബന്ധമാണ്, അതറിയുന്ന ആൾക്ക് നിർബന്ധമാണ്. പിന്നെ സോക്സിൽ തടഞ്ഞു വലു എടുത്ത ഇമാമിനോട് തുറന്ന് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ് എന്നൊരു ചോദ്യം. ഈ ഇത് പറയണതേ ഇപ്പൊ സഹോദരിമാർക്കൊന്നും ചിലപ്പോ അത് അത്ര അറിഞ്ഞോളുന്നില്ല. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഷോക്സ് മാത്രം, ഈ ഷോക്സുമ തടവുക, കാലുമോ പിന്നെ കാല് കഴുകാതെ ചെവി ഒന്നുണ്ടാക്കുന്ന സമയത്ത് കാല് കഴുകാതെ ആ ഷോക്സ് ധരിച്ചിട്ടുണ്ടാകും, ആ ഷോക്സ് ഒന്ന് തടവുക, എന്നിട്ടാ നിസ്കരിക്കാൻ നിൽക്കും. അത് അങ്ങനെ ഇമാം അങ്ങനെ ചെയ്തു നിൽക്കുക, എന്നാൽ ആ ഇമാമെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമോ എന്നാണ്, ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ പിന്നെ അവിടെ കേൾക്കണ്ടല്ലേ, സ്ത്രീകൾ അവിടെ കേൾക്കണ്ടല്ലേ, മജ്ലിസുൽ ഖുർആനാണ് അവിടെ കേൾക്കേണ്ടി ഒരു എസ് അടിക്കണേ നിങ്ങള്. ഇവിടെ അവിടെ സഹോദരിമാർ കേൾക്കുന്നില്ലേ? ആ ഉണ്ട്. അപ്പോ ആ ക്ലാസ്സിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ ഷോക്സ് തടവിക്കൊണ്ട് വളു ചെയ്താലും പിന്നെ ഒരു മദ്ഹബ് അനുസരിച്ചും ആ വളു സഹിയാവുകയില്ല എന്നാണ്, ഒരു മദ്ഹബ് അനുസരിച്ചും. പിന്നെ അവിടെ ഉണ്ട് ഏത് ജൗറബ്, പിന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച്, ഹനഫി മദ്ഹബിൽ പ്രബലമായ അബു ഹനീഫ ഇമാമിന്റെ അഭിപ്രായമല്ല, അബു ഹനീഫ ഇമാമിന്റെ അസ്ഹാബിമാരിൽപ്പെട്ട പിന്നെ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിക്കോ അബു യൂസഫ് റഹ്മത്തുള്ളാഹി അലൈഹിക്കോ അഭിപ്രായമുണ്ട് ഏത് ഷോക്സ് മേൽ തടവിയാൽ മതിയെന്ന്. പക്ഷെ അത് ഈ ഷോക്സ് അല്ല എന്നാണ്, അത് ആ ഷോക്സ് മാത്രം ധരിച്ചുകൊണ്ട് നടന്നാലും ഷോക്സ് കീറരുത്, അത്ര കട്ടിയുള്ള ഷോക്സ് ആണ് എങ്കിൽ അതിന് ഹുഫയുടെ വിധിയാകുന്നു. ഹുഫ ധരിക്കാലോ, അതിപ്പോ നിങ്ങൾ സഹോദരിമാർക്ക് അറിയാവോ, അറിയില്ലേ, ഏത് ഹുഫ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് ഒരു ഏകദേശം നമ്മുടെ ഷൂ പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഷൂ അതുകൊണ്ടുള്ള വ്യത്യാസം, ഈ ഹുഫയാകുമ്പോൾ കാലിന്റെ ഞെരിയാണി അടക്കം മറയണം, കാലിന്റെ ഞെരിയാണിയൊക്കെ അടക്കം മറയുന്ന, ഇപ്പൊ ഗൾഫിലൊക്കെ ഉണ്ട് പോലീസുമാരെ കിട്ടുന്നു ഇടും അങ്ങനത്തെ സാധനം. അതായത് ഇതൊക്കെ കാലിട്ട് ഇറക്കി വെച്ചാൽ ഒരു ചെയിനിട്ട് വിളിച്ചാല് കാലും കാലിന്റെ പാദം മുഴുവൻ മറയും എന്ന് മാത്രമല്ല കാലിന്റെ ഞെരിയാണിയും ഞെരിയാണിയും മേൽഭാഗം ഒക്കെ ശരിക്കും മറയും, അങ്ങനത്തെ ഒരു സാധനം അത്, അതിന് ഹുഫയുടെ വിധിയാണ്. അത് ധരിച്ചു നിൽക്കുക, അത് ധരിക്കുമ്പോൾ പൂർണ്ണമായ ഒഴിവാണ്, അതായത് പിന്നെ മുഖവും കൈയും കാലും പിന്നെ അതൊക്കെ കഴുകി തല തടവി ചെവി തറച്ചിലൊക്കെ കഴിഞ്ഞ ശേഷം കാലൊക്കെ ശരിക്കും കഴുകി അതിനുശേഷം അത് ധരിക്കുക, അത് ധരിക്കുക. അങ്ങനെ ധരിച്ചാല് പിന്നീട് ഒളു മുറിഞ്ഞു വെക്കുക, അത് ധരിച്ചതിന് ശേഷം പിന്നെ ഒളു മുറിഞ്ഞു, പിന്നെ ഒളു മുറിയുമ്പോൾ ആ പിന്നെ കാൽ അത് അഴിച്ചുകൊണ്ട് കാല് കഴുകണം എന്നില്ല, പിന്നെ അത് അതിന്റെ മേൽ തടവിയാൽ മതി, കാല് കഴുകുന്ന തൊട്ട് പകരമായിട്ട് അതിന്മേൽ തടവിയാൽ മതി, കുറച്ച് വെള്ളം നനച്ചിട്ട് അതിന്റെ മേലൊന്ന് തറഞ്ഞാൽ മതി, കാൽ തല തടയുന്നത് പോലെ ആ ഹുഫന്റെ മേലെ തറഞ്ഞ് തടവിയാൽ മതി. അത് യാത്രക്കാരാണെങ്കിൽ മൂന്ന് ദിവസം അത് ആ ഹുഫ അഴിക്കണ്ട, മൂന്ന് ദിവസം തടവ, അതിന്റെ മേൽ വെള്ളം നനച്ച് തറഞ്ഞാൽ മതി. ഇനി യാത്രക്കാരല്ലെങ്കിലും ഒരു ദിവസം ഫുൾ രാവും പകലും അത് അഴിക്കേണ്ടതില്ല, അതിന്റെ മേൽ തടവിയാൽ മതി എന്നാണ്. പക്ഷെ ഇതിനെന്ത് വേണം, അത് ഹുഫയാവണം, ഉഫയാണെങ്കിൽ കാൽപാദം മുഴുവൻ മറയണം, ഞെരിയാണി അടക്കം മറയണം, അതിന് പുറമെ അത് നല്ല കട്ടിയുള്ളതായിരിക്കണം, അത് മാത്രം ധരിച്ച് നടക്കാൻ സാധിക്കണം. ഷോക്സ് അതല്ലല്ലോ, ഷോക്സ് കുറച്ചാണ് നടന്നപ്പോൾ കീറും, ഷോക്സ് മാത്രം ധരിച്ചുകൊണ്ട് ഒരാൾക്ക് നടക്കാൻ പറ്റൂ? ഈ വീടിന്റെ ഉള്ളിലൊക്കെ നടക്കുന്നില്ല, ഒരു യാത്രക്കാരന്റെ യാത്രയിൽ നടക്കാൻ പറ്റൂലല്ലോ, ഒരു യാത്രക്കാരനാകുമ്പോ അവന്റെ യാത്രയിൽ അങ്ങനത്തെ ഇങ്ങനെ നടക്കുമല്ലോ, അങ്ങനത്തെ നടത്തും ഷോക്സ് മാത്രം ധരിച്ചുകൊണ്ട് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോക്സിന്റെ മേൽ തടവിയാൽ പറ്റുകയില്ല,
കുഫയാവണം, കുഫന്റെ മേലെ തടവിയാലേ പറ്റൂ. ഇതാണ് നാല് മദ്ഹബും അങ്ങനെയാണ്. എന്നാൽ ഷോക്സിന്റെ മേലെ തടവിയാൽ മതി എന്ന് ഹനഫി മദ്ഹബിൽ പ്രബലമായ ഒരു അഭിപ്രായമുണ്ട്. അത് അത് സാധാരണ ഷോക്സ് അല്ല, പിന്നെ നല്ല കട്ടിയുള്ള, അത് മാത്രം ധരിച്ച് നടന്നാൽ കീറാത്ത അത്ര കട്ടിയുള്ളതാണ് അത് ഹനഫി മദ്ഹബിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഹുഫയാണ് ഒരാൾ തടഞ്ഞു നിൽക്കുക, അങ്ങനത്തെ ഷോക്സിന്റെ മേലെ തടവിയത്. എന്നാൽ ആ മദ്ഹബ് തഹ്ലീൽ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാ ഇമാമെ അങ്ങനെയുള്ള ഇമാമെ തുടർന്ന് നിസ്കരിക്കാം എന്നല്ലാതെ സാധാരണ ഷോക്സിന്റെ മേൽ തടവിയ ഇമാമെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. പിന്നെ പിന്നെ മറ്റൊരു ചോദ്യം ഇവിടെ വേറെ വന്നതാണ്, അത് നമ്മുടെ ക്ലാസ് റൂമിൽ കൂടെ വന്ന ചോദ്യമല്ല, ഇവിടെ വന്ന ചോദ്യമാണ്. വുളു ചെയ്യും നിസ്കരിക്കുമ്പോ, അല്ല വുളു ചെയ്യുമ്പോ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളുവിന്റെ പറഞ്ഞു മുതിർന്നു എന്ന് കരുതിക്കൊണ്ട് ഒരാൾ എന്ത് ചെയ്തു, മുഖം കഴുകി, അങ്ങനെ വുളു ചെയ്തു. എന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് പറ്റുന്ന നിസ്കാരം എന്താ ആ മസലയാണെന്ന് വിശദീകരിച്ച് പറയാം. വുളു ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കരുതിയിട്ടാണ് വുളു ചെയ്തത്. എന്നാൽ അതുകൊണ്ട് എല്ലാം പറ്റും, അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കരിക്കാൻ വുളു ചെയ്യാൻ വുളു നിർബന്ധമാണല്ലോ. അപ്പൊ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന് നിയത്തി വെച്ചു, അങ്ങനെ വുളു ചെയ്തു. എന്നാൽ അതുകൊണ്ട് നിസ്കാരവും പറ്റും, ഖുർആനോ തൊടാനും പറ്റും, തവാഫ് ചെയ്യാനും പറ്റും, മറ്റ് എന്തെല്ലാം പറ്റും, എന്തെല്ലാം കാര്യങ്ങൾക്ക് വുളു നിർബന്ധമുണ്ടോ സുന്നത്തുണ്ടോ അതെല്ലാം ചെയ്യാം. ഇനി അതല്ല, ഇനി ഇനി തവാഫ് ചെയ്യാൻ, തവാഫ് ചെയ്യാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്നാണ് ഒരാൾ കരുതിയത്. തവാഫ് ഹലാലാക്കാൻ വേണ്ടി വുളുവിന്റെ ഭാഗം ഞാൻ നീട്ടുന്നു എന്ന് നിയത്തി ചെയ്തുകൊണ്ട് ഒരാൾ വുളു ചെയ്തു. എന്നാലോ അതുകൊണ്ട് തവാഫ് മാത്രമല്ല പറ്റുക, അതുകൊണ്ട് തവാഫും പറ്റും, ഖുർആൻ തൊടാനും പറ്റും, നിസ്കരിക്കാനും പറ്റും, എല്ലാം പറ്റും. നേരെ മറിച്ച് ശ്രദ്ധിക്കണം, നേരെ മറിച്ച് വുളു ചെയ്യൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ, അങ്ങനത്തെ ഒരു കാര്യമാണ് കരുതിയത്. എന്നാൽ അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല, ആ വുളു കൊണ്ട് പിന്നെ നിസ്കരിക്കാൻ പറ്റില്ല. ഉദാഹരണം, ഖുർആൻ ഓതാന് ഖുർആൻ തൊടാനോ ഒന്നും നിർബന്ധമാണ്, എന്നാൽ ഖുർആൻ ഓതാനോ ഒന്നും നിർബന്ധമുണ്ടോ, ഇല്ല, സുന്നത്താണ്. അപ്പൊ ഒരാൾ നിയത്ത് വെച്ചത് ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്നാണ് ഒരാൾ നിയത്ത് വെച്ചത് വുളു ചെയ്യുമ്പോ. എന്നാൽ അതുകൊണ്ട് എന്ത് പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല, അതുകൊണ്ട് തവാഫ് ചെയ്യാൻ പറ്റൂല. കാരണം തവാഫും വുളു ഒക്കെ പിന്നെ ഈ നിസ്കാരൊക്കെ പിന്നെ വുളു നിർബന്ധമുള്ള അമലുകളിൽ പെട്ടതാണ്. അപ്പൊ വുളു നിർബന്ധമുള്ള അമലിനെ ഹലാലാക്കാൻ വേണ്ടിയാണ് നിയത്ത് ചെയ്തതെങ്കിൽ അതുകൊണ്ട് മറ്റ് നിർബന്ധമുള്ള കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ വുളു ചെയ്യൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ, അങ്ങനത്തെ ഒരു കാര്യം ഹലാല, അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വുളു ചെയ്തത് എങ്കിൽ അതുകൊണ്ട് സുന്നത്തായ കാര്യങ്ങൾ മാത്രമേ വുളു ചെയ്യൽ സുന്നത്തുള്ള അമലുകളുണ്ടല്ലോ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നിർബന്ധമുള്ള ചെയ്യാൻ പറ്റുകയില്ല. ഉദാഹരണം ഒന്നുകൂടി പറയാം, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന് കരുതിയാൽ നിസ്കരിക്കാനും പറ്റും, തവാഫ് ചെയ്യാനും പറ്റും, പിന്നെ എല്ലാം പറ്റും. തവാഫ് ചെയ്യാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്നാലും അവിടെ തവാഫ് ചെയ്യാനും പറ്റും, നിസ്കരിക്കാനും പറ്റും, എല്ലാം പറ്റും. കാരണം തവാഫിനും നിസ്കാരത്തിനൊക്കെ വുളു നിർബന്ധമാണ്. നേരെ മറിച്ച് ഖുർആൻ തൊടാൻ വുളു നിർബന്ധമാണ്, പക്ഷെ ഖുർആൻ ഓതാൻ വുളു നിർബന്ധമില്ല, സുന്നത്താണ്. എന്നാൽ ഒരാൾ വുളു ഖുർആൻ ഓതാന് വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന നിയത്ത് വെച്ചു നിൽക്കുക, നിയത്ത് വെച്ചുകൊണ്ടാണ് ഒരാൾ വുളു ചെയ്തത്, എന്നാൽ അതുകൊണ്ട് നിസ്കരിക്കാനും പറ്റൂല, തവാഫ് ചെയ്യാനും പറ്റുകയില്ല. മനസ്സിലായിട്ടുണ്ടാവുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും പറഞ്ഞതും കേട്ടതും ചോദിച്ചതും പങ്കെടുത്തൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഒരു ദീനിനുള്ള ഒരു ഖിദ്മത്തായി അള്ളാഹു അതിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതിന്റെ പോരായ്മകളെല്ലാം അള്ളാഹു ധരിച്ച് പരിഹരിച്ച് അതിനൊക്കെയുള്ള പൂർണ്ണമായ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അള്ളാഹു കാര്യ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ